ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വെൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോയുമായിട്ടൊന്നുമല്ല. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ അലോവേര ജെല്ല് എങ്ങനെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ളതും, അപ്പോൾ ഇത് വളർത്തുന്ന രീതിയും, അതേപോലെ തന്നെ ഇത് നമ്മൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതുമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ മണ്ണില്ലാതെ വളർത്തിയെടുത്തിരിക്കുന്ന എൻ്റെ അലോവേര. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും മണ്ണില്ലാതെ ഞാൻ എങ്ങനെ ഇത്ര തിക്കായിട്ട് ഈ അലോവേര വളർത്തിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ശരിക്കും എനിക്കിവിടെ മണ്ണ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് അതിനകത്തേക്ക് പിന്നെ പൊടിക്കാറ്റൊക്കെ വരുന്ന സമയത്ത് പൊടിയടിച്ച് നമ്മുടെ സൈഡിലേക്ക് വരാറുണ്ട്, ആ മുറ്റത്തൊക്കെ വരും. അപ്പോൾ ഞാനത് കൂട്ടി എടുത്തിട്ട് അതിനകത്ത് ഈ വെജിറ്റബിൾ വേസ്റ്റും കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് ഈ അലോവേര പ്ലാന്റ് ആദ്യമായിട്ട് നട്ടു കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്ന ടൈമിൽ അതിൻ്റെ വേസ്റ്റ് വരുമല്ലോ, അതായിരുന്നു ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അന്നൊന്നും എൻ്റെ കയ്യിൽ അലോവേര പ്ലാന്റ് ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ എനിക്കൊരു അലോവേരയുടെ ചെറിയ ഒരു തണ്ട് തന്നു. അങ്ങനെ ഞാനത് ഇതിലേക്ക് കുഴിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും തിക്കായിട്ട് ഇതെങ്ങനെ വളർന്നു എന്ന്. ഇതിനകത്തുനിന്ന് ഒരുപാട് തൈകളുണ്ടായി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് നിന്ന് ഒരുപാട് കൊടുത്തു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് വളരുന്നുണ്ട്. അപ്പോൾ ശരിക്കും മണ്ണിൽ വെച്ച് പിടിപ്പിക്കുന്നതിലും ആ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റിൽ നന്നായി വളരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാനിതുപോലെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റെല്ലാം ഇതേപോലെ ഓരോ ചട്ടികളിലാക്കിയിട്ട് ഞാൻ കുറേ ചെടികളൊക്കെ നട്ടു. അതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ചട്ടി ഞാനൊന്ന് മാറ്റി കൊടുത്ത സമയത്ത് ഇതേപോലെ ഒരു തണ്ട് താഴേക്ക് വളർന്ന് കിടപ്പുണ്ടായിരുന്നു. അതങ്ങ് ഒടിഞ്ഞ് താഴേക്ക് വീണു, അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇത് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി അതാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ കറ്റാർവാഴയുടെ ചെടിയെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എൻ്റെ നമുക്ക് ആദ്യം തണ്ടല്ല, അതിൽ നിന്ന് ഒന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്ര ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു തണ്ട് മുറിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു തണ്ട് തന്നെ നമ്മൾ മുറിച്ചെടുത്താൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ആ ജെല്ല് കിട്ടുന്നതാണ്. അത് നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, ആ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് പിന്നെ അതിൻ്റെ കറകളൊന്ന് കളയണം. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടിൽ നിന്ന് യെല്ലോ കളർ കറയൊന്ന് കളയണം. ഇത് ചിലവർക്ക് അലർജി ഉണ്ടാക്കും, സ്കിന്നിന് ചൊറിച്ചിലുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ യെല്ലോ കളർ കറയിരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് നന്നായി കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, അത് ഫ്രഷ് ആയതുകൊണ്ടാണ് അത്രയും കറ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം നനവില്ലാതെ ഒന്ന് തുടച്ചെടുക്കണം. കാരണം ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ അലോവേരയുടെ ആ ലീഫ് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ക്ലിംഗ് ഫിലിം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് പിന്നെ നമുക്കത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു മാസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അത് ടൈമില്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. പിന്നെ ടൈമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ആ മെത്തേഡ് കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ മറ്റൊരു അലോവേരയുടെ തണ്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അതിൻ്റെ ചെറിയ മുള്ള് പോലുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ജെല്ലി എടുക്കുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ആകാതെ തന്നെ കിട്ടും, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടെ ഈസി മെത്തേഡും ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ജെല്ല് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത ശേഷം മറ്റേ ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ജെല്ല് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്തും ചെറിയ രീതിയിൽ കറയുണ്ടാവും. അപ്പോൾ ആ കറയൊന്ന് കളയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡുണ്ട്. ഇതേപോലെ സ്പൂൺ കൊണ്ട് വേണമെങ്കിലും സ്കൂപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയ പീസാക്കി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ എല്ലാവരും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. മുഴുവനായിട്ട് ആ ലീഫ് എടുത്തിട്ട് അതിൻ്റെ വൺ സൈഡ് കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴെനിക്ക് കുറച്ചൊക്കെ ജെല്ല് വേസ്റ്റായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ആ ലീഫിൽ നിന്ന് പ്രോപ്പറായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്തു.
മറ്റേ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ജെല്ലെല്ലാം വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് തവണ ഞാനിതിവിടെ കഴുകിയെടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ആ നമ്മൾ ചാരി വെച്ച് കുറേയൊക്കെ കറ കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കറയുണ്ടാവും. അത് നന്നായിട്ടൊന്ന് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ വെള്ളത്തിൽ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയണ്ട, അതവിടെ മാറ്റി വെക്കാം. അതുകൊണ്ട് മറ്റൊരു ആവശ്യമുണ്ട് നമുക്ക്. അടുത്ത വെള്ളത്തിൽ കൂടി നമുക്ക് ഒന്നുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ആ കറകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അലോവേര ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ വെള്ളം കൂടി ഒന്ന് നന്നായി കഴുകിയെടുത്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ രണ്ട് വെള്ളത്തിൽ നന്നായി കഴുകി നമ്മുടെ അലോവേര ജെല്ലെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം അരയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ അലോവേര ജ്യൂസ് എല്ലാം ഒന്ന് അടിച്ചിട്ട് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ലിറ്ററോളം ഉണ്ട്. ഇത് അടിച്ചെടുത്തപ്പോൾ ഇതിനകത്തേക്ക് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഓയിലേക്ക് അതിനകത്തേക്ക് വീഴും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു ഐസ് ട്രെയിലാക്കി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സിലിക്കോൺ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 6 മാസം വരെ ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ടെടുത്ത് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതാണ്, നമ്മുടെ സ്കിന്നിൻ്റെ പാടൊക്കെ മാറാനൊക്കെ നല്ല ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ആ വെള്ളം നമ്മൾ കളയണ്ടാന്ന്, അത് ഞാനൊരു ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുളിക്കുന്ന ടൈമിൽ തല വാഷ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനങ്ങനെ മോളുടെ തലയൊക്കെ ഇത് ഈ വെള്ളം ഉപയോഗിച്ച് കഴുകാറുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം, പുറത്ത് വെക്കാൻ പാടില്ല, ചീത്തയായി പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 1-2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്തിട്ട് കുളിക്കാൻ നേരം നമുക്കിത് ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.